സനാതന സുദർശനം ചാനൽ. ഇന്നത്തെ വിഷയം ഈരേഴ് പതിനാല് ലോകങ്ങൾ. ഭൂലോകം തൊട്ട് മുകളിലേക്ക് ഏഴ് ലോകങ്ങളും താഴേക്ക് ഏഴ് ലോകങ്ങളും ഉള്ളതായി വിഷ്ണുപുരാണത്തിൽ പറയുന്നു. പതിനാല് ലോകങ്ങളെക്കുറിച്ച് മറ്റു പല പുരാണങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. ഭൂമി തൊട്ട് മുകളിലേക്കുള്ള ഏഴു ലോകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജനർലോകം, തപോലോകം, ഈ ഏഴുമാണ് ഭൂമി തൊട്ട് മുകളിലേക്കുള്ള ഏഴു ലോകങ്ങൾ. ഭൂമിയിൽ നിന്ന് താഴേക്ക് പോയാൽ കാണുന്ന ഏഴു ലോകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. പാതാളം, രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം, അതലം, ഈ ഏഴുമാണ് ഭൂമിക്ക് താഴേക്ക് പോയാൽ കാണപ്പെടുന്ന ഏഴു ലോകങ്ങൾ. ഇനി ഓരോ ലോകങ്ങളായിട്ട് പരിചയപ്പെടാം. സത്യലോകം. പതിനാല് ലോകങ്ങളിൽ ഏറ്റവും മുകളിൽ സത്യലോകമാണ്. പതിനാലായിരം യോജന വിസ്താരമുള്ള സത്യലോകം ബ്രഹ്മാവിന്റെ ആസ്ഥാനമാണ്. വിശുദ്ധ ഗംഗാനദി വിഷ്ണുപാദത്തിൽ നിന്നുത്ഭവിച്ച് നേരെ പതിക്കുന്നത് സത്യലോകത്താണ്. സത്യലോകം ഏവർക്കും പ്രാപ്യമല്ല. രണ്ടാമത് തപോലോകം. ധ്രുവപദത്തിൽ നിന്ന് 11 കോടി യോജന മുകളിൽ കാണുന്നതാണ് തപോലോകം. ഇവിടം കാക്കുന്ന ദേവന്മാർ അഗ്നിക്കതീതരാണ്. വിശപ്പ്, ദാഹം, ചൂട്, തണുപ്പ് തുടങ്ങിയവ ഈ ലോകത്തിലെത്തിയാൽ അനുഭവപ്പെടില്ല. മൂന്നാമത് ജനർലോകം. ധ്രുവപദത്തിൽ നിന്ന് 3 കോടി യോജന ദൂരത്തിൽ ജനർലോകം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ വാഴുന്നത് സർപ്പശിരസുള്ള ദേവനാണ്. സർപ്പസത്രത്തിൽ ഹോമിക്കപ്പെടുന്ന സർവാത്മാക്കൾ ജനർലോകത്ത് സ്വീകരിക്കപ്പെടുന്നു. അതുപോലെ സർപ്പദംശനമേറ്റ് മരിക്കുന്നവരും ഈ ലോകത്താണ് എത്തിച്ചേരുന്നത് എന്ന് വിശ്വസിക്കുന്നു. നാലാമത് മഹർലോകം. മഹർലോകത്തിന്റെ സ്ഥാനം ജനർലോകത്തിന്റെ തൊട്ട് താഴെയാണ്. മഹാവിഷ്ണുവിന്റെ ജനുസിൽ പിറന്ന മഹീപമെന്ന മുനിശ്രേഷ്ഠനാണ് ഇവിടെ അധിപനായിട്ടുള്ളത്. സദാവിഷ്ണുനാമം ഇവിടെ മുഴങ്ങുന്നു. അഞ്ചാമത് സുവർലോകം. സുവർലോകം മായാസൃഷ്ടമാണ്. ധ്രുവപദത്തിൽ നിന്ന് 7000 കോടി യോജന മാറിയാണ് സുവർലോകത്തിന്റെ സ്ഥാനം. മൃഗഹത്യ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ വിധിക്കുന്ന മന്വന്തര ദിതിമാൻ എന്ന ദേവൻ ഇവിടെ വസിക്കുന്നു. ആറാമത് ഭുവർലോകം. ഭുവന മഹർഷിയാണ് ഭുവർലോകത്തിന്റെ നാഥൻ. പരമശിവന്റെ അംശാവതാരമാണ് ഭുവന മഹർഷി. യുദ്ധത്തിൽ വീരമൃത്യു വരിക്കുന്നവരും ബാലമരണത്തിനിടയാകുന്നവരും അവരുടെ പുനർജന്മത്തിനിടയ്ക്കുള്ള ഇടത്താവളമാണ് ഭുവർലോകം. സദാ ഭഗവത് മന്ത്രങ്ങളാൽ മുഖരിതമാണ് ഭുവർലോകം. ഏഴാമത് ഭൂലോകം, ഭൂമി. മുകളിൽ നിന്ന് താഴേക്ക് എണ്ണിയാൽ 7ാമത്തെ സ്ഥാനം ഭൂലോകത്തിനാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ നിർവഹിക്കുന്ന മനുഷ്യാധിവാസ കേന്ദ്രമാണ് ഭൂലോകം. ദേവന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ എന്നിവർക്ക് ശേഷമാണ് മനുഷ്യരുടെ സ്ഥാനം. സൂക്ഷ്മ ശരീരികളായ ദേഹികളായും സ്ഥൂല ശരീരികളായ ദേഹങ്ങളായും മനുഷ്യൻ ഭൂമണ്ഡലത്തിൽ കഴിഞ്ഞുകൂടുന്നു. 8ാമത് അതലലോകം. ഭൂമിക്ക് തൊട്ടു താഴെയുള്ള ലോകമാണ് അതലലോകം. മയപുത്രനും മായാവിദ്യകളുടെ ഉപജ്ഞാതാവുമായ ബലനാണ് അതിന്റെ അധിപൻ. 9 വിതലലോകം. ഹാഗേശ്വരന്റെ വാസസ്ഥാനമാണ് വിതലം. പരമശിവന്റെ അവതാരമാണ് ഹാടകേശ്വരൻ. ബ്രഹ്മാവ് സൃഷ്ടിച്ച പ്രജകളുടെ വംശവർദ്ധനയുടെ ചുമതലയാണ് ഈ ദേവനുള്ളത്. ചുറ്റും ഭൂതഗണങ്ങളോടും
വാമഭാഗത്ത് ഭവാനീദേവിയോടും കൂടിയാണ് ഭഗവാൻ ഈ ലോകം വാഴുന്നത്. പത്താമത് സതല ലോകം. മഹാബലിയുടെ പാതാളത്തിലെ ആസ്ഥാനമാണ് സതലം. ഐശ്വര്യവാനായി ധ്യാനലീനനായ മഹാബലിക്ക് ദേവേന്ദ്രനേക്കാൾ ഉയർന്ന സ്ഥാനമാണുള്ളത്. മഹാവിഷ്ണു ഇവിടെ വാമനവേഷത്തിൽ മഹാബലിയുടെ ദ്വാരപാലകനായി കഴിയുന്നു. സുതലത്തിലും ധർമ്മനിഷ്ഠയോടെ പ്രജകളെ സേവിക്കുന്നു മഹാബലി. പതിനൊന്നാമത് തലാതല ലോകം. മയന്റെ ആസ്ഥാനമായ തലാതലമാണ് അടുത്തത്. മായാശക്തികൾക്ക് ഉടമയാണ് മയൻ. അതിഭീകരമായ ആകാരം പൂണ്ട് ദേവതകളെയും മനുഷ്യരെയും ഭയപ്പെടുത്തി ചൊൽപ്പടിക്ക് നിർത്തുന്നു യസുരൻ. പന്ത്രണ്ടാമത് മഹാതല ലോകം. തലാതലം കഴിഞ്ഞാൽ അടുത്തത് മഹാതലമാണ്. കദ്രുവിന്റെ സന്താനങ്ങളായ കാദ്രവേയരുടെ ആസ്ഥാനമാണിത്. കഹകൻ, തക്ഷകൻ, സുസേനൻ, കാളിയൻ തുടങ്ങിയ സർപ്പശ്രേഷ്ഠന്മാർ ഇവിടെ പ്രധാനികൾ. ഗരുഡനെ മാത്രമാണ് ഇവർക്ക് പേടിയുള്ളത്. ഗരുഡൻ ഇവിടെ വരാതിരിക്കാൻ ഇവർ മഹാവിഷ്ണുവിനോട് വരം നേടിയിട്ടുണ്ട്. പതിമൂന്നാമത് രസാതല ലോകം. രസാതലം ദേവശത്രുക്കളായ നിവാതക കവച കാലകേയന്മാരുടെ ആസ്ഥാനമാണ്. പ്രഹ്ലാദന്റെ കുലത്തിൽ ജനിച്ച ഇവർ അദൃശ്യരായി ചെന്ന് ആക്രമിക്കുന്നതിൽ വിരുദ്ധരാണ്. പുരാണങ്ങളിൽ പ്രാധാന്യമുള്ള പല സന്ദർഭങ്ങളിലും ഇവർ ക്രൂരത തെളിയിച്ചിട്ടുണ്ട്. പതിനാലാമത് പാതാളലോകം. പാതാളം 14 ലോകങ്ങളിൽ ഒടുവത്തേതാണ്. ഇത് രസാതലത്തിന്റെ തൊട്ടു താഴെയുള്ള ലോകമാണ് പാതാളലോകം. നാഗലോകമെന്നും ഇതിന് പേരുണ്ട്. അനേകം ശിരസ്സുകളുള്ള നാഗരാജാക്കന്മാർ ഇവിടെ വസിക്കുന്നു. വാസുകി, ശ്വേതൻ, ധനഞ്ജയൻ, ശങ്കൻ, മഹാശങ്കൻ തുടങ്ങിയ ഉഗ്രവിഷമുള്ളവരും ഉഗ്രകോപികളുമാണിവർ. സാക്ഷാൽ അനന്തനെന്ന ആദിശേഷൻ വസിക്കുന്നത് ഈ പാതാളത്തിന്റെ മൂലസ്ഥാനത്താണ്. ഈ 7-14 ലോകങ്ങളും 1000 ഫണങ്ങളുള്ള ആദിശേഷൻ തന്റെ ഫണത്തിൽ വഹിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ 7-14 ലോകങ്ങളും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഉള്ളിലാണ്. അഥവാ ഈ 7-14 ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവനാണ് വിഷ്ണു. സനാതന